എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാം, കോട്ടയത്താണ്. കോട്ടയത്തെ ഒരു ചായക്കടയിൽ വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ആളുകൂടെ ഉണ്ടാ, ഫസ്റ്റ് തന്നെ ആളെ പരിചയപ്പെടുത്താം. ഇത് ഷെറിൻ. ഞാനും ചെറു, ഇതും ചെറു, രണ്ടുപേരുടെ പേര് ഷെറിന്നാണ്. അത് കൊള്ളാലോ. അതെ, നിങ്ങളുടെ വീടാണ്? എൻ്റെ വീട് പാലക്കാടാണ്. ശരിക്കും ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുക എന്താണെന്നറിയാമോ, ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോയിൽ ആക്കിയിട്ട് പറയുമ്പോൾ പിള്ളേർക്ക് അത് ഉപകാരപ്പെടുമല്ലോ. കുറച്ചുകൂടെ എന്തായാലും പ്രത്യേകിച്ച് ഈ പ്ലസ് വണ്ണ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കണ്ടോ. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ ശരിക്കും എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ആക്ച്വലി കൊമേഴ്സാണ് പഠിച്ചത്, പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാണ്, എന്തെടുക്കും എന്താണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് അമ്മ പറയും, കൊമേഴ്സ് പഠിച്ചിട്ട് പിന്നെ ബി കോം ഒക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്, അക്കൗണ്ട്സ് ഒക്കെയാണ്. ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖല തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സയൻസ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ എൻട്രൻസ് ഉണ്ട്. അതെ, നമ്മൾ കേട്ടിട്ടുണ്ട് പല, അതായത് പ്ലസ് ടു കഴിയുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു, എൻട്രൻസ് എഴുതുന്നു. അങ്ങനെ നിങ്ങൾ പക്ഷേ ഈ കൊമേഴ്സ് പഠിക്കുന്നവർക്ക് എൻട്രൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് തന്നെ. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവമുള്ളതെന്ന് തോന്നുന്നു. ലോകത്തിലോട്ടുണ്ടോ? ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഞങ്ങളിത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇതാണ്, കൊമേഴ്സ് പഠിക്കുന്നവർക്ക്, അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റും, കൊമേഴ്സിൻ്റെ എൻട്രൻസ്. അതെങ്ങനെയാണ് അതിൻ്റെ സംഭവം? അതായത് ഇപ്പം നമ്മളുടെ ഓർഗനൈസേഷൻ്റെ പേര് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാദമിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ട്രിപ്പിൾ ഐൻ്റെ ആ പറയുന്ന കൊമേഴ്സിൻ്റെ ഒരു കൊമേഴ്സ് എൻട്രൻസുമായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് വരികയാണ്. അതായത് ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ഇപ്പോൾ സയൻസ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് എൻട്രൻസ് ഉണ്ട്, എല്ലാ ആഴ്ചകളും എൻട്രൻസിൻ്റെ ക്ലാസ്സിന് പോകുന്നു, ട്യൂഷന് പോകുന്നു. പക്ഷേ കൊമേഴ്സിൻ്റെ സ്റ്റുഡൻസൊക്കെ കുറച്ച് ചില്ലായിട്ട് ഓക്കെ നമുക്കൊന്ന് ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ഒരു എന്തെങ്കിലും പഠിക്കുന്നു, ഒരു അക്കൗണ്ടൻ്റ് ആവുന്നു പോകുന്നു. പക്ഷെ ശരിക്കും കൊമേഴ്സിലെ കുട്ടികൾക്ക് ഏകദേശം 3-5 ലക്ഷം രൂപ വരെ മാസം വരുമാനം കിട്ടാവുന്ന രീതിയിൽ കോഴ്സുകളുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാരെ മൈൻഡിൽ ഓർമ്മ വരിക, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് സി എ എന്നായിരിക്കും. പക്ഷേ ശരിക്കും സി എ മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സസ് ആണ്. അതായത് കുറച്ചധികം കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ സി എ ഉണ്ട്, സി എം എ ഉണ്ട്, സി എസ് എസ്, ആ സി എസ് ഉണ്ട്, എ സി സി എ. ശരിക്കും ഈ അക്കൗണ്ടില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ലല്ലോ. ആർക്കാണെങ്കിലും ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ഇല്ലാണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടന്റുമാരില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പൊ ഈ ജോലി സാധ്യത മേഖലയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അനിയന്മാരൊക്കെ ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് കൊമേഴ്സിന്റെ എന്താന്ന് ചോദിച്ചാൽ അക്കൗണ്ടന്റ് എന്ന് പറയും. പക്ഷേ ഇവരെല്ലാവരും ഇത് ചിന്തിക്കുന്നത് ചിലപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നമുക്ക് സി എന്റെ ഒരു ഫൗണ്ടേഷൻ എഴുതി കളയാം എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി തന്നെ ഒരു 6 മാസം കണ്ടെങ്കിൽ പിന്നെ എക്സാം എഴുതാം. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം നമ്മൾ അതിൻ്റെ പുറകിൽ പോകും. പക്ഷെ ഈ കൊമേഴ്സ് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് തീരുമാനിക്കാം നമ്മളിനി അടുത്തത് ഏത് അക്കൗണ്ടിങ് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതായത് പ്ലസ് വണ്ണും പ്ലസ് ടു ആ സമയത്ത് തന്നെ ഒരു തീരുമാനിക്കാം. ശരിക്കും എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടാ പ്ലസ് ടു. ഇപ്പോൾ 10-ാം ക്ലാസ് കഴിയുമ്പോൾ ശരിക്കും സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് വേണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒന്ന്, അപ്പോൾ എല്ലാവരും അഭിപ്രായമൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു കൊമേഴ്സ് മേഖലയിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് മേഖലയിലോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മൾ കൊമേഴ്സ് എടുക്കുന്നു. എന്നാൽ കൊമേഴ്സും പ്ലസ് ടുവും കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആലോചിക്കും ഇനി എന്ത് ചെയ്യും, അങ്ങനെ കുറേ കൺഫ്യൂഷനൊക്കെ ഉള്ളൊരു സമയമുണ്ട്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ എൻട്രൻസിൻ്റെ സംഭവത്തിൽ. അല്ല, സംഭവത്തിൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നൊരു പോയിന്റ് ഇപ്പോൾ കൊമേഴ്സ് എൻട്രൻസ് ബ്രോ പറഞ്ഞല്ലോ. അപ്പോൾ ഈ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും എന്തോ ഒരു സംഭവം, വലിയ സംഭവം പഠിക്കാനുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ഇപ്പോൾ 3 കാര്യങ്ങളാണ് ഇപ്പോൾ അതിൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് 1-2 വർഷത്തിൽ തന്നെ നമുക്ക് തീരുമാനിക്കാം നമുക്ക് എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. 2, ഈ പറയുന്ന കൊമേഴ്സ് എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു മാർക്കും കൂടെ കുറച്ച് കൂട്ടാം. മനസ്സിലായി? കൂടി ചെയ്യണം. പ്ലസ് ടു ഒക്കെ എക്സാം ഒക്കെ നമുക്ക് കുറച്ചുകൂടി സുഖമാവും അല്ലേ? കുറച്ചുകൂടെ ഭയങ്കര എളുപ്പമായി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല, നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്ക് സാധാരണ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ വീട്ടിലാരെയും പറയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെയും പറയും അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ നമ്മൾ ഉപദേശിക്കും. പക്ഷേ ഇതിലൂടെ കുട്ടികൾക്ക് തന്നെ സ്വയം വീഡിയോസ് കണ്ട് അവർക്ക് തീരുമാനിക്കാം നമുക്ക് ഏത് പരിപാടിയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഏത് കോഴ്സ് എടുക്കണം, കോഴ്സ് എടുക്കണം, ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നൊക്കെ കറക്റ്റ് അവർക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ കുറച്ചുകൂടെ കുട്ടികളുടേതായ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, അത് കൊള്ളാം. നമുക്ക് ഒരു ചായ പറഞ്ഞാലോ? പിന്നെന്താ ചേട്ടാ, 2 ചായ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സി എ എ സി സി എ
CMA CS ഈ കോഴ്സുകളൊക്കെ ആണല്ലേ? ശരിക്കും എത്ര ഡ്യൂറേഷൻ? അപ്പൊ ഇത് പഠിക്കാനാണ് ആക്ച്വലി എൻട്രൻസ് വേണ്ടത്? ഈ കൊമേഴ്സ് എൻട്രൻസ് വരുന്ന ആപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ടുള്ള ഈ എല്ലാ പറയുന്ന എക്സാമിന് മൂന്ന് ലെവലാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഒരു നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനല്. പക്ഷേ കൊമേഴ്സ് എൻട്രൻസ് കൂടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്ക് ഏത് ലെവലാണ് അല്ലെങ്കിൽ ഏത് പറയുന്ന പ്രൊഫഷണൽ കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ സംഭവം ഇതാണ്, കൊമേഴ്സുകാർക്ക് ഇനി എൻട്രൻസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകാനുള്ള ഒരു പരിപാടി. അവർക്കൂടെ സ്റ്റാർ ആവാം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എന്ന് പറയുന്ന സമയത്ത് കുറച്ചൊരു ഭയങ്കര ലെവൽ കൂടുതൽ. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നമ്മളൊരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഏറ്റവും പൊളി. കാരണം ഞാൻ കൊമേഴ്സ് ആയിരുന്നു. മൊത്തത്തിൽ നിങ്ങളെ പോലെ എല്ലാവർക്കും പൊളിയാവുന്ന ഒരു സംഭവമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ്, നമ്മളിപ്പോ എൻട്രൻസ് എഴുതാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതിന്റെ കോച്ചിങ് ഉണ്ടോ, എത്ര ആളുണ്ട്, എവിടെയെങ്കിലും വന്ന് പഠിക്കണോ, അങ്ങനെയാണോ? അതായത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പൊതുവേ നമുക്ക് വരാനുള്ളതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം 100,000+ പ്ലസ് വൺ സ്റ്റുഡൻസ്, 100,000+ പ്ലസ് ടു സ്റ്റുഡൻസ്, ഏകദേശം 200,000 ആൾക്കാരുണ്ട്. ഈ പറയുന്ന 200,000 ആൾക്കാർക്ക് വന്നിട്ട് ഓഫ്ലൈൻ പഠിക്കാനുള്ള സിറ്റുവേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു ആപ്പാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓ, ആപ്ലിക്കേഷൻ ആണ്. അതായത് IIIT കൊമേഴ്സ് അക്കാദമി എൻട്രൻസ് ആപ്പ് എന്നാണ് നമുക്ക് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷന് കൂടുതൽ ഫീച്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്നെ പോലെ തന്നെ കരിയർ ക്യൂറേറ്റർ ആയിട്ട് IIIT വേറൊരു അമേസിംഗ് ഫാക്കൽറ്റി ഉണ്ട്. നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. ഹലോ, ഇരിക്കി, ഞങ്ങൾക്ക് കുറച്ച് കാര്യം മറ്റേ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകുള്ളൂ. അപ്പോ ഷയാസ് അല്ലേ? യെസ്, എന്റെ പേര് ഷെറിൻ. നിങ്ങളുടെ നാട്ടെ ഷെറിൻ ഷെറിൻ എന്നുള്ള കോൺവെർസേഷൻ ആയിരുന്നു. ഷെറിനും ഷെറിനും തമ്മിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നമ്മൾ ഷയാസിനെ പരിചയപ്പെട്ടത്. ഇവിടെ ഇപ്പോ എത്ര ആളെ വർക്ക് ചെയ്യണം? ഞങ്ങൾ കുറേ കാലമായിട്ട് IIIT അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടികൾക്ക് എപ്പോഴും ഈ ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അവരെ അവരുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അതൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കരിയർ ക്യൂറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവായിട്ട്. അതെ അതെ. ആക്ച്വലി ഞാൻ ഇവരുടെ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പിള്ളേരുണ്ടല്ലേ? അറൗണ്ട് 3000 നമുക്ക് പിള്ളേർ പഠിക്കുന്നുണ്ട്. 1000 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഞാൻ അന്ന് ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊട്ടാണ് ഞാൻ ഇങ്ങനെ എൻട്രൻസിന്റെ സംഭവത്തിനെ കുറിച്ച് കേട്ടത്. അപ്പൊ എന്താ സംഭവം അറിയണോ? ഇത് അപ്പൊ ആപ്ലിക്കേഷൻ വഴിയാണ് എൻട്രൻസ്? നമുക്കിപ്പോ പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്, IIIT കൊമേഴ്സ് അക്കാഡമി എന്ന് പറയുന്ന ആപ്പ്. നമ്മുടെ iOS വെരി സൂൺ അവൈലബിൾ ആവും. ഇപ്പോ ബ്രൗസർ ഉപയോഗിച്ച് ഇപ്പൊ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ സഫാരി ഉപയോഗിച്ച് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഓൺലൈൻ ആണല്ലോ എല്ലാം. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഷെറിൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവും, അതിൽ കുട്ടികൾക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് കോഴ്സാണ് നമുക്ക് ആപ്റ്റ് എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആപ്പിൽ ആദ്യത്തെ കോഴ്സ് ഇപ്പോൾ പ്ലസ് വണ്ണത്തെ കുട്ടിയായാലും പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയായാലും ഇതിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് കിട്ടുന്നത് ഈ ബ്രിഡ്ജ് കോഴ്സാണ് ആപ്പിലൂടെ. അതിൽ ഓൾറെഡി നമ്മൾ കുറച്ച് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ആ കുട്ടിക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് കോഴ്സാണ് എനിക്ക് ആപ്റ്റ് ആവുക. അത് ജസ്റ്റ് ഇതിന് വ്യത്യാസം പറഞ്ഞു കൊടുക്കുകയല്ല, ശരിക്കും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ടഫ്നെസ് ലെവൽ എങ്ങനെയാണ്. അപ്പം ഇതിലൂടെ ആ കുട്ടിക്ക് സ്വന്തം ഈ പറഞ്ഞ പോലെ ഓക്കെ സി എ ആണ് എനിക്ക് ചേർന്നത് അല്ലെങ്കിൽ ACCA ആണ് എനിക്ക് പറ്റുന്നത് എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. നമുക്കൊരു തീരുമാനം എടുക്കാം, കൺഫ്യൂഷൻ്റെ പരിപാടിയില്ല. സാധാരണ പ്ലസ് ടു കഴിയുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഏത് കോഴ്സ് എടുക്കും, എന്താകും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. ഞാനും ആ സമയത്ത് പണ്ട് പ്ലസ് ടു കഴിയുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് കൺഫ്യൂഷനാണ്, ഡിഗ്രിക്ക് പോകണോ അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കുക എന്താവും എന്നൊക്കെയുള്ളൊരു. ചില കുട്ടികൾ കറക്റ്റ് ഒരു വിഷയമുണ്ടാവും. പിന്നെ പലപ്പോഴും ആൾക്കാർ ചെയ്യാറുള്ളത് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ സ്കൂളിൽ പോയിട്ട് സി ആണ് ഏറ്റവും നല്ല കോഴ്സ്, സി എം എ ആണ് ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയും. നമ്മൾ പറയുന്നത് അങ്ങനെ പറയുന്നില്ല, അത് കുട്ടികൾ തീരുമാനിക്കട്ടെ. നമ്മളിതിന് എല്ലാതിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. വൺസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോഴ്സിന്റെ കോച്ചിങ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, അതും ആപ്പിലൂടെ തന്നെയാണ്. അപ്പൊ ഈ ആപ്പിൽ നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡ് സെഷൻസും ഉണ്ട്. ഇപ്പൊ ലൈവ് സെഷൻസ് പറയുമ്പോൾ പലപ്പോഴും റെക്കോർഡ് സെഷൻസിന്റെ പ്രശ്നം ഓക്കെ ക്ലാസ് കണ്ടു, കുറേ സംശയമുണ്ട്, ഇതെങ്ങനെ ചോദിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അവർക്ക് സെഷൻസ് ലൈവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ഫാക്കൽറ്റി അപ്പൊ തന്നെ ആൻസർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. ഇത് വളരെ ഈസി ആണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ട. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും സാലറി, ഇത്രയും ഓപ്പർച്യൂണിറ്റി. ആ ഒരു ഞാനിപ്പോ എന്റെ ഇൻകം ടാക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു സിഎയുടെ ആളാണ് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പൊ ഏത് കമ്പനി ആയിക്കോട്ടെ സിഎ മാത്രമല്ല അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ജോലി തന്നെയാണ്. ഈ കോഴ്സുകൾ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിന്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യാൻ ഇദ്ദേഹം വേണം, ടാക്സേഷന്റെ കാര്യങ്ങൾ നോക്കാൻ ഇദ്ദേഹം വേണം, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇദ്ദേഹം വേണം. CMA കാരൻ അങ്ങനെ തന്നെയാണ്. CS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊരു കമ്പനി ഉണ്ടെങ്കിലും
സി എസ് കാരുടെ സൈൻ ഇല്ലാതെ പല ഡോക്യുമെന്റ്സും വാലിഡ് ആവില്ല. അപ്പോൾ റിലവന്റ് ആയിട്ടുള്ള കോഴ്സാണ്. പിന്നെ നമ്മൾ ഇത് ഈ കോമ്പറ്റീഷനെ നേരിടാൻ തന്നെ ഈ കുട്ടികൾക്ക് മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ റിവിഷൻ സെഷൻ, പരീക്ഷ അടുക്കുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാനുള്ള റിവിഷൻ സെഷൻസ് എല്ലാം അടങ്ങുന്ന ടോട്ടൽ പാക്കേജാണ്. ഇനി കൂടാതെ തന്നെ ഇത് ഓൺലൈനിലൂടെ മാത്രം പഠിക്കുകയല്ല, ഇവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് ഇതിൻ്റെ ഹാർഡ് കോപ്പി ടെക്സ്റ്റ് ബുക്ക് അയച്ചു കൊടുക്കും, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതെ, പിന്നെ അഫോർഡബിൾ ഫീലാണ് നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിലായിരിക്കും ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഒരു ഈ ഒരു ഫീൽഡിൽ കുട്ടികൾ ഗൈഡൻസ് കിട്ടാതെ പോകരുത്. കൃത്യമായിട്ട് അവർ കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുക. സയൻസുകാർ കഴിഞ്ഞ കുറേ വർഷമായിട്ട് എന്താണോ ചെയ്തിരുന്നത് അത് ഇനി കോമേഴ്സുകാർക്കും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കണ അതേ സമയത്ത് തന്നെ, അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല, പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എൻട്രൻസ് എഴുതാമെന്നുള്ളതാണ്, എൻട്രൻസിൻ്റെ കോച്ചിങ് ചെയ്യാമെന്നുള്ളതാണ്. പല ഗുണങ്ങളുണ്ട്. ഒന്ന്, സമയം ലാഭിക്കാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല, പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പ്ലസ് വണ്ണിനെയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും എക്സാം ഒക്കെ കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് എഴുതാൻ പറ്റും. പല കുട്ടികൾക്കും എന്തിനാണ് പഠിക്കണം എന്നറിയല്ലോ, ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇതാവുമ്പോൾ സി എ ലെവലിൽ പഠിക്കുമ്പോൾ ഇത് അവിടെയാണ് അപ്ലിക്കേഷൻ വരുന്നുള്ള വൈ എലമെന്റും കൂടെ സാധനം കിട്ടും. അപ്പൊ എന്തുകൊണ്ട് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സംഭവം, ബെനിഫിറ്റുകൾ ഒരുപാട് ഉണ്ടല്ലേ. തീർച്ചയായിട്ടും. എന്തായാലും കൊള്ളാം. ഇത് എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ? ഫീസ് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രിഡ്ജ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നിങ്ങൾ ഫീ അടക്കണമെന്ന് പറയുന്നില്ല. ആ ആപ്പിൽ ഓൾറെഡി രണ്ട് വീഡിയോസ് ഉണ്ട്. ആ ഒന്നാമത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് എന്താണ് ഈ എൻട്രൻസ് കോച്ചിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രിഡ്ജ് കോഴ്സിന്റെ സാമ്പിൾ വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം കണ്ട് ആ കുട്ടിക്ക് ഓക്കെ ഇതെനിക്ക് പറ്റുന്ന ഒന്നാണെന്ന് തോന്നിയാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ഫീസിൽ ഇത് അഫോർഡബിൾ ആയ ഫീസിൽ അവർക്ക് പഠിക്കാം എന്നുള്ളത്. നമുക്കിപ്പോൾ ഓഫ്ലൈൻ ക്യാമ്പസസ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് എവിടെ നിന്നും ഈ കോഴ്സ് ഒക്കെ പഠിക്കണം ഓപ്ഷനുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാം. അതെ, എൻട്രൻസ് കോച്ചിങ് ഇനി അതല്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു, എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ആൾ ഫൗണ്ടേഷൻ ലെവൽ പാസ്സായി, സി എക്ക് ആയാലും സി എം എക്ക് ആയാലും ബാക്കി ഏത് കോഴ്സിനും അടുത്ത രണ്ട് ലെവലുണ്ട്. ഈ രണ്ട് ലെവലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ട്രിപ്പിൾ ഐ ഈ മൂന്ന് ലെവലിലും കോച്ചിങ് കൊടുക്കുന്ന കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്സ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൊച്ചിയിൽ, അതുപോലെ തന്നെ കോഴിക്കോട്, ട്രിവാൻഡ്രം, ഇവിടെയൊക്കെ നമുക്ക് ഓഫ്ലൈൻ ക്യാമ്പസസ്. കോട്ടയത്ത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഇവിടെയാണ് നമ്മുടെ ഫാക്കൽറ്റി ഇരുന്ന് ഇതിന്റെ ബുക്സ് ഡിസൈൻ ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കും ഇവിടെ ആയിരിക്കും വർക്ക് ആവുക. അതാണ് നമ്മൾ ഇവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മളപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രിപ്പിൾ ഐ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച കൊമേഴ്സ് അക്കാദമിയാണ്. കൊമേഴ്സ് പഠിപ്പിക്കുന്ന, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന അക്കാദമിയാണ് ട്രിപ്പിൾ ഐ. അപ്പോ ഇൻസ്റ്റാൾ ചെയ്യാം, അവർക്ക് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ബ്രോഡ് വീഡിയോയിൽ താഴെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ നോക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോ ഇനിയിപ്പോ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നമ്മുടെ ട്രിപ്പിൾ ഐ ആയിട്ട് ബന്ധപ്പെടാം. ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാദമി, ഏറ്റവും കുറഞ്ഞ ഫീസ്, അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഞാൻ അപ്ലിക്കേഷന് അതാണ് ആപ്ലിക്കേഷൻ. അപ്പൊ ഞാൻ അതിന്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കൊടുത്തേക്കാം. ആപ്പ് സ്റ്റോറിൽ ഉടനെ വരും അല്ലേ. അപ്പൊ ഞാനെന്ന പയ്യെ അങ്ങ് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഷെറിനെ എന്ന് വിളിക്കുമ്പോ രണ്ടുപേരും വന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഷെറിൻ ഷയാസ്. ഓക്കെ, അപ്പോ നമ്മുടെ കൊമേഴ്സുകാർക്കും എൻട്രൻസ് എന്റർടൈനുമില് അടിപൊളിയായിട്ട് പഠിക്കുക. ഭാവി അടിപൊളി സെറ്റാക്കുക. സെറ്റാണ്. ഓക്കെ, ബൈ ബൈ.